നമസ്കാരം ഇൻഡിഗോ വിമാന വിലക്കിനെതിരെ ഇ പി ജയരാജൻ അപ്പീൽ നൽകില്ല വിലക്കിനെതിരെ ജയരാജന് ഡി ജി സി യെ സമീപിക്കാം കോടതിയെ സമീപിക്കാനുള്ള അവസരവുമുണ്ട് അത് വേണ്ട എന്നാണ് സി പി എം തീരുമാനിച്ചിരിക്കുന്നത് ഈ വിഷയം കോടതിയിൽ ചർച്ചയാക്കുന്നത് ദോഷം ചെയ്യുമെന്ന വിലയിരുത്തലുണ്ട് കോടതിയും എതിർ ഉത്തരവ് പുറപ്പെടുവിച്ചാൽ ഇപിക്കെതിരെ കേസെടുക്കേണ്ട സ്ഥിതി ഉണ്ടാകും അതുകൊണ്ടാണ് കൂടുതൽ നിയമ നടപടികളിലേക്ക് പോകേണ്ടതില്ല എന്ന തീരുമാനം വന്നിരിക്കുന്നത് വിമാനത്തിൽ അക്രമം കാണിക്കുന്നവരെ നിയമപ്രകാരം മൂന്ന് വിഭാഗങ്ങളിലായിട്ടാണ് തിരിക്കുന്നത് ലെവൽ ഒന്ന് ലെവൽ രണ്ട് ലെവൽ മൂന്ന് മതിപ്പിച്ച് ശല്യപ്പെടുത്തൽ വാക്കുകൾ കൊണ്ട് ശല്യപ്പെടുത്തൽ ആംഗ്യം കാണിച്ചുള്ള ശല്യപ്പെടുത്തൽ തുടങ്ങിയവയാണ് ലെവൽ ഒന്നിൽ വരുന്നത് തള്ളൽ ൊഴിക്കൽ അടി ശാരീരിക ഉപദ്രവം ലൈംഗികമായി ഉപദ്രവിക്കുന്ന തരത്തിൽ സ്പർശിക്കുക തുടങ്ങിയവയാണ് ലെവൽ രണ്ട് വിഭാഗത്തിൽ വരിക കൊല്ലുക എന്ന ഉദ്ദേശത്തോടുകൂടി ആക്രമിക്കുക വിമാനത്തിന് കേടുപാടുകൾ വരുത്തുക ശ്വാസം മുട്ടിക്കുക കോക്പിറ്റിൽ അതിക്രമിച്ചു കടക്കാൻ ശ്രമിക്കുക തുടങ്ങിയവയാണ് ലെവൽ മൂന്നിൽ വരുന്നത് ലെവൽ ഒന്ന് കുറ്റകൃത്യം നടന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തിയാൽ മൂന്ന് മാസം വരെ യാത്രാ വിലക്ക് ലഭിക്കും ലെവൽ രണ്ടാണ് എങ്കിൽ ആറ് മാസം വരെ ലെവൽ മൂന്നാണ് എങ്കിൽ രണ്ട് വർഷം വരെ ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ ലെവൽ ഒന്നിൽ വരുന്ന കുറ്റമാണ് ജയരാജനും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ചെയ്തിട്ടുള്ളത് മൂന്ന് മാസം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ജയരാജനെതിരെ ഇന്ത്യ കണ്ടെത്തുന്നത് എന്നാൽ ശിക്ഷ മൂന്നാഴ്ചയിൽ ഒതുങ്ങി യൂത്ത് കോൺഗ്രസുകാർക്ക് രണ്ടാഴ്ചയിൽ എന്നാൽ ഇ പി ജയരാജൻ ശാരീരികമായി ആക്രമിച്ചു എന്നാണ് യൂത്ത് കോൺഗ്രസുകാർ പറയുന്നത് അതിനിടെയാണ് ബഹിഷ്കരണ തീരുമാനം ഇ പി അറിയിച്ചത് ഇൻഡിഗോ വിമാന കമ്പനിയെ ബഹിഷ്കരിക്കാനുള്ള തീരുമാനത്തിൽ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഉറച്ചു നിന്നാൽ ഇനി കണ്ണൂർ യാത്രയ്ക്ക് ട്രെയിനിനെ ആശ്രയിക്കേണ്ടതായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് വിമാന സർവീസ് നടത്തുന്നത് ഇൻഡിഗോ മാത്രമാണ് എല്ലാ ദിവസവും സർവീസ് രാവിലെ പതിനൊന്ന് ഇരുപതിന് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് പോകും മൂന്ന് അൻപതിന് കണ്ണൂരിൽ നിന്ന് തിരിച്ച് വൈകിട്ട് മണിക്ക് തലസ്ഥാനത്ത് എത്തിച്ചേരും മറ്റുള്ള വിമാന കമ്പനികൾ ഒന്നും തന്നെ നിലവിൽ ഈ റൂട്ടിൽ സർവീസ് നടത്താത്തതിനാൽ ഇ പി ജയരാജന് ഇനി ബഹിഷ്കരണ തീരുമാനമുള്ളത് കൊണ്ട് ട്രെയിനെ തന്നെ ആശ്രയിക്കേണ്ടി വരും അതല്ല റോഡ് മാർഗം പോകേണ്ടി വരും തലസ്ഥാനത്ത് നിന്ന് വൈകിട്ട് മൂന്ന് നാൽപ്പത്തി അഞ്ചിനുള്ള ബറാവൽ എക്സ്പ്രസിലാണ് തിങ്കളാഴ്ച ഇ പി ജയരാജൻ കണ്ണൂരിലേക്ക് പുറപ്പെട്ടത് ഇൻഡിഗോയിലെ ടിക്കറ്റ് രാവിലെ തന്നെ റദ്ദാക്കിയിരുന്നു മുഖ്യമന്ത്രി അടക്കം കണ്ണൂരിലെ പ്രധാന നേതാക്കളെല്ലാം തലസ്ഥാനത്ത് നിന്ന് നാട്ടിലേക്ക് പോകാൻ ആശ്രയിച്ചിരുന്നത് ഇൻഡിഗോയെ ആയിരുന്നു ഒന്നര മണിക്കൂറിൽ നാട്ടിലെത്താമെന്നതായിരുന്നു ഗുണം മുഖ്യമന്ത്രി അടക്കമുള്ളവരും ഇൻഡിഗോയെ ബഹിഷ്കരിക്കുമോ എന്ന കാര്യം വ്യക്തമല്ല മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനാണ് താൻ യൂത്ത് കോൺഗ്രസുകാരെ തടഞ്ഞത് എന്നതാണ് ഉയരുന്ന വാദം ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡി ജി സി എ അംഗീകാരത്തോടുകൂടി ജയരാജനും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കുമെതിരെ നടപടി എടുത്തുവെന്ന് ഇൻഡിഗോ വ്യക്തമാക്കി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തെറ്റ് ചെറുതായതിനാലാണ് ഈ രണ്ടാഴ്ച വിലക്ക് ഏർപ്പെടുത്തിയത് അവരെക്കാൾ കൂടിയ തെറ്റ് ചെയ്തതിനാലാണ് ജയരാജന് മൂന്നാഴ്ചത്തെ വിലക്ക് ഏർപ്പെടുത്തിയത് എന്നും ഇൻഡിഗോ അധികൃതർ വ്യക്തമാക്കി എന്തുകൊണ്ടാണ് മൂന്നാഴ്ചത്തെ വിലക്ക് ജയരാജന് വന്നത് എന്ന ചോദ്യത്തിന് ആഭ്യന്തര അന്വേഷണ സമിതിയുടെ ശുപാർശ അടിസ്ഥാനമാക്കിയാണ് വിലക്കെന്നും കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ സാധിക്കില്ല എന്നുമാണ് അധികൃതർ പറഞ്ഞത് ഇൻഡിഗോ വിമാന കമ്പനിക്കെതിരെ ജയരാജൻ നടത്തിയ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ ട്രോളുകളായിട്ടുണ്ട് ഇൻഡിഗോക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചും ഇൻഡിഗോയിൽ ഇനി നടത്തിയ പ്രസ്താവനയെ പ്രസ്താവനങ്ങളോടെയും ആർപ്പുവിളികളോടുകൂടിയുമാണ് ട്രോളന്മാർ സ്വീകരിക്കുന്നത് ജയരാജന്റെ പ്രസ്താവനയെ കുറിച്ചുള്ള പരിഹാസങ്ങളുമായി ഇൻഡിഗോയുടെ ഫേസ്ബുക്ക് പേജിലും ട്രോൾ പേജുകളിലും ട്രോളന്മാർ ആർമാദിക്കുകയാണ് ജയരാജനെ വിലക്കിയ ഇൻഡിഗോക്കെതിരായ പ്രതിഷേധം എന്ന മട്ടിലാണ് ഫേസ്ബുക്ക് പേജിലെ പോസ്റ്റുകൾക്ക് താഴെ മലയാളികൾ കമന്റുകൾ നിരത്തുന്നത് എന്നാൽ എല്ലാം ജയരാജനുള്ള പരിഹാസങ്ങളാണ് എന്ന് മാത്രം